അതാവോണ്ട് അവന് കിട്ടി പടി കിട്ടി ഇങ്ങോട്ട് വാ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേൾഡിലെ തന്നെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു നൂഡിൽസിൻ്റെ റിവ്യൂവും പിന്നെ നമ്മൾ അതിൻ്റെ റിയാക്ഷൻ വീഡിയോയും കൂടിയിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് കാണാം. തുറക്കടാ ഇത് പിടിച്ചാൽ ഇങ്ങനെ സൗണ്ട് വരാൻ വേണ്ടിട്ട് ഏത് ഇങ്ങനെ പിടിച്ചാൽ മതി. അത് അബിലിയിൽ കൊടുക്ക. ആരം മുറിക്കണ കേക്കല്ലോ, ആരെങ്കിലും മുറിച്ചോ. ഇങ്ങോട്ട് പിടിച്ചേ ഒരു ഫോൺ ലൈറ്റ് കുറവാകും. ഇതാണ് ഓരോ പാക്കറ്റ്. എന്താടേ എത്ര പാക്കറ്റ് ഉണ്ട്? അഞ്ചെണ്ണം എടുത്ത് പുറത്ത് വെച്ച്. രണ്ടെണ്ണട്ട മതി. നമ്മള് എരിവ് നിന്റെ അടുത്ത കഴിക്കണ്ടെന്ന് അമ്മച്ചു പറഞ്ഞേ. എരിവ് ഇഷ്ടമുള്ളവരൊക്കെ കഴിച്ചോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വെള്ളം ഒഴിക്കാം. എരിവ് ഭയങ്കര ഇഷ്ടമാണ്. ചൂടുള്ള വെള്ളം. വെള്ളം ഇങ്ങനെ തിളച്ച വെള്ളം കേട്ടോ. പഠിക്കുമ്പോ അറിയാം. ഇത്ര മതിയേ? മുങ്ങാളത് വേണ്ടേ? ഇതെടുത്തിട്ട് വാ. അത് വേവും അങ്ങനെ ചൂടുവെള്ളത്തിൽ ഇരുന്നാല് അതൊന്നുടച്ച് ഉടയ്ക്കണോ? അങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പൊട്ടിക്കാനല്ല പറഞ്ഞേ. ആ അങ്ങനെ തന്നെ. ആമസോൺ ഒന്നും പറഞ്ഞില്ല. ആ അടിക്കണോ? എന്താ ഇതാണ്? അഭി ഇതാണ് കുട്ടു. ഇതാണ് ആദി ചളി ഓവർ ചെയ്തത്. ഈ പറയണ ആളുടെ മുഖം കണ്ടെ. ഉച്ച 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 ഉ
നമ്മൾ കൊറിയൻ യൂട്യൂബേഴ്സിൻ്റെ ചാനലിലൊക്കെ കണ്ടത് ഈ നൂഡിൽസ് അവർ തിളച്ച വെള്ളമൊഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് സാധാരണ കുക്കായിട്ടുണ്ടാവും, പക്ഷേ നമ്മളിവിടെ ചെയ്തപ്പോൾ അത് കുക്കായില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്ത് ആ ടൈമിൽ അവർ അവരുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ക്യാമറ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കുകയാണ്. കുടുംബസമ്മേളനം ഇതിൽ ആരൊക്കെ ഓടുന്നത് കണ്ടറിയ. ഞാൻ ഓടില്ല ഉറപ്പത്, ഞാൻ ഇതിനെന്താ റേറ്റ് കുട്ടു? ഇതിനെന്താ റേറ്റ് വരുന്നത്? ടോട്ടലാ, ടോട്ടൽ 705. പെർ പീസ് 75. അതില് വെക്ക് വീടല്ല, വെള്ളം വറക്കാൻ വെക്ക്. ഇത് അങ്ങോട്ട് എടുക്ക്, അങ്ങോട്ട് എടുത്തോണ്ട് പോ ഫ്രണ്ടിലേക്ക്. ആ പാക്കറ്റ് എടുക്ക്. കൈയിലാക്കിയാ ഭയങ്കര എരിവാവും. പിന്നെ കൈമ തൊടരുത്, പിന്നെ 5 മിനിറ്റ് കൈ ഉണ്ട്, നീ കൈ ഒന്ന് പിന്നെ തൊടരുത്. അവനെ അത് വേണം വെച്ചിട്ട് കൈമ തൊടും. നല്ല കളറുണ്ട്, വെറുതെ തന്നേക്ക് പോവടി കണ്ട കഴിഞ്ഞിട്ട് ആംബുലൻസിനെ വിളിച്ചു. ഇത് നമ്മളിഞ്ഞ് 3 പാക്കറ്റ് അതുകൊണ്ട് ചെയ്യും. മണകട്ടല്ലേ അല്ല ഇരിക്കുന്ന പേടി, ഞാൻ കഴിക്കില്ല, നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ടോപ്പിംഗ് തന്നെ പിടിക്കാം. മിക്സ് നിങ്ങൾ കഴിച്ചിട്ടില്ലേ, അവസ്ഥ ആലോചിക്കുമ്പോഴാണ് കഴിച്ചിട്ടുണ്ട്. ചെലപ്പോ മലയാളികൾക്ക് ഈസി ആയിരിക്കും, അവര് കൂടുതലും എരിവ് കഴിക്കുന്ന ആൾക്കാരല്ലേ. ഇന്തൊരു സ്മെല്ലേ, വെള്ളം തിന്നതിനുണ്ട് ഒരു സ്കൂപ്പ് ആരെങ്കിലും എടുക്കുന്ന, അതെ ഞാനും വരാം നിന്നോടെ. അവിടെ ഇരിക്ക, ചെയറിൽ ഇരിക്കുന്ന അത് കാണുള്ളൂ നിങ്ങടെ എക്സ്പ്രഷൻ. നിങ്ങളെ പേടിക്കണേ.
എങ്ങനെയുണ്ട്? അബി കഴിച്ച് ടേസ്റ്റ് ഇനി കഴിക്കേ, ഒരു പ്രാവശ്യം കഴിച്ചോണ്ടൊന്നും ആവില്ല. എനിക്ക് ഇവരുടെ കഴിഞ്ഞിട്ട് കഴിച്ചാ മതി, വെറുതെ ആൾക്കാരടെ കഴിച്ചിട്ട് വല്ലതായോ. അവിടെ ഇരുന്ന് കഴിക്കുന്നത് എനിക്ക് ആരുടെ വെച്ചിട്ടില്ലല്ലോ. നിങ്ങ കഴിക്ക് എരിവില്ലെങ്കിൽ എനിക്കൊരു സ്പൂൺ കാണിച്ച്. എനിക്ക് ഇത്ര വേണ്ട, എനിക്ക് ഒരെണ്ണം മതി. എനിക്ക് ഒരെണ്ണം മതി, ഒരെണ്ണം എടുത്തടാ. അരിയണോ? അവിടുത്തെ എങ്ങനെയുണ്ട് ടേസ്റ്റ്? എരിവില്ല ഇഷ്ടായി, പ്രശ്നമൊന്നുമില്ല. അബിക്ക് എരിഞ്ഞൂല്ല, അബി എനിക്ക് എരിവുണ്ടാ. അവിടെ ഇരുന്ന് കഴിക്ക്, നിങ്ങൾ ഫുള്ള് കഴിച്ചിട്ട് അവിടെ നിന്ന് മതി. വേറെ ആരും കഴിക്കില്ല. നോക്കട്ടെ ചോന്നിരിക്കുന്നേ. നോട്ടെ ആദ്യം ഒരു പ്രോബ്ലം ഇല്ലേ? എനിക്ക് എന്തുപറ്റി കുറച്ചിട് വേണ്ട, ചെലപ്പേ ഹാർട്ടിന് പ്രശ്നം. നിങ്ങൾ കഴിക്കും, ഞാൻ വന്ന് മുഖം കഴിട്ട് വരട്ടെ. എനിക്ക് ചുണ്ടത്താ. ഇത് ഫോറിനേഴ്സ് എക്സാജറേറ്റ് ചെയ്തോണ്ടപ്പോ അല്ലേ? റിയൽ ആയിട്ട് എന്താ ഇൻ്റെ? എനിക്ക് വായയിലായപ്പോ കുഴപ്പമില്ല, പക്ഷെ എന്റെ ചുണ്ടിനായപ്പോ നല്ല എരിവ്. ഇവിടെ പുറത്തായപ്പോഴാണ് എരിവ്. അതെ, എന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ആയത് ഫുള്ള് എരിവാ. വായയുടെ ഉള്ളിൽ എരിവില്ല. എരിവുണ്ട്. മീൻകറി അഞ്ചു തവണ ഉണ്ട്. ഇതപ്പോ ഇന്ത്യണം പോലെ മീൻകറിയോ? അഞ്ചു തവണ മീൻകറിയുടെ ഇവരുടെ ചുണ്ടൊക്കെ നോക്ക്, ചൊകന്തിരിക്കല്. പക്ഷെ എങ്ങനെ അവരൊക്കെ കഴിക്കുമ്പോ ഭയങ്കര ഇതാലോ അല്ലേ എക്സ്പ്രഷൻ കാണിക്കുന്നത്. മറുപടി കഴിക്കണ്ടട്ടാ, വെറുതെ സീനാവണ്ട. അബിക്ക് കുറച്ച് ചൂടല്ലേ? ആ ഫാൻ കൊടുത്തേ, ആ ഫാൻ എങ്ങനെയുണ്ട്? അതാവോ ഓടി, അവന് കിട്ടി, പടി കിട്ടി. എടാ ഇങ്ങോട്ട് വാ. അവന് ഭയങ്കര അത് മൂക്കില് കേറിയില്ല. എനിക്ക് ചുണ്ടുമ്പലായപ്പോ അങ്ങനെ ഉണ്ടായി. പരുടിച്ചോ അവ തലമുത്തി പറഞ്ഞു. വെള്ളം കുപ്പി അത് എടുത്ത് വെച്ചോ. എന്തിനാ നീ കുടിക്കണേ? നിനക്ക് അല്ലേ എരിവില്ലാത്തത്? നീ കുടിക്കണ്ട അവിടേക്ക്.
ആ ഭയങ്കര എരിവൊന്നും പ്രശ്നമില്ല, അതിൻ്റെ അടുത്ത് പാൽ കുടിക്കുക. നിങ്ങൾ കഴിക്ക, ഞാൻ ഫുള്ളത് കാണട്ടെ. കൊടുക്ക കൊടുക്ക, അവര് കൊടുക്ക്, അത് കൊടുത്തോ, സിപ്പ് ചെയ്തോ. ഇനിയിപ്പോ പാല് കുട്ടുമാൻ എങ്ങനെയുണ്ട്? കുട്ടുനെ കണ്ട ശരിക്കറിയാ എരിവുണ്ടോ ഇല്ലേ. ഇല്ലേ കുട്ടു, എനിക്ക് ഇവിടെ ഒക്കെ ആയോടുത്ത് മൊത്തമായി ചുണ്ടില് പെടുമ്പോ സീൻ. കണ്ണിലാ അവര് ഭയങ്കര പണി കിട്ടി അവന്റെ മൂക്കിലൊക്കെ ആയിട്ട്. ഇവര് പറയണ എരിവില്ലാതെ വെള്ളം കുടിക്കണെന്തിനാ? എന്തൊന്നും കുടിക്കാൻ പാടില്ല, ഫുള്ള് കംപ്ലീറ്റ് ആക്ക്. ദാഹിച്ചിട്ടല്ലേ എരിഞ്ഞിട്ട്, അങ്ങനെ പറ ദാഹല്ലേ എരിവ്. ഇവനെ ഞാൻ കറിയില് കുറച്ച് എരിവ് കൂടുതലിടും, ആ എരിവ് തിന്ന് തിന്നിട്ട് അവന് എരിവ് അല്ല, ഇവൻ അതുകൊണ്ട് എരിവ് ഏൽക്കാത്ത പോന്നിട്ട്. എന്തായി കണ്ണരിണ്ടോ? നീ ഇവിടെ ഇരിക്ക, നിന്റെ എക്സ്പ്രഷൻ ആണ് എനിക്ക് കാണുന്നത്. നീ ആണിത് ശരിക്കും അനുഭവിച്ച ആള്. ഇടക്ക് 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 എന്തണ്ടായി? വായണ എരിയിന് മൂക്കാണോ കണ്ണാണോ? മൂക്ക്. മൂക്കിന്റെ ഉള്ളിൽ കയറിയ കാരണ അല്ലെങ്കി എരിവുണ്ടാവില്ലേ? ഉള്ളിക്കെടുത്തു, അവന്റെ ഗ്യാസ് മൂക്കിക്കെടുത്തു അല്ലേ, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇവന് ഒരു കുഴപ്പമില്ലല്ലോ, എത്ര പ്രാവശ്യം കഴിച്ചു. എന്നെ എന്തിനാണ് വിളിക്കുന്നത്? ആ പാറേ, എന്തായി അവിടെ? അതെ, എരിവ് പിന്നെയാണ് കിക്കിങ് ചെയ്യാ. ഞാൻ ഒരു പ്രാവശ്യം എന്റെ ഇവിടെ ആയപ്പോ എന്താ ഓർഡർ? അടാ കുട്ടു, ചെറിയ കുട്ടു, ഇങ്ങോട്ട് വന്നേ, നിനക്കൊരു സാധനം തരാം. ഇങ്ങോട്ട് വാ, ഓടി വാ, അടിപൊളി ടേസ്റ്റ്. ഇങ്ങോട്ട് വാ, ഓടി വാ. ആ നൂഡിൽസ്, നിനക്ക് ഞാൻ തരാം. കൊടുത്താ സീനോ, നീ വേണേ കഴിച്ചോ. നീ അവൻ ചെറുതാ മോനെ, മോനെ കയ്യിലിട്ട എരിയൂട്ടാ. മോനെ സത്യായിട്ട് എരിയൂട്ടാ. അടക്ക് അടക്ക്, ഫുള്ള് തിന്ന് കഴിഞ്ഞിട്ട് പോവാൻ പാടുള്ളോ. എന്തായി എരിവുണ്ടായില്ലേ? സഹിക്കാൻ പറ്റണ്ട. ഏ അപ്പൊ നമുക്ക് കുറച്ചും കൂടി തരേ, നമുക്ക് കുറച്ചും കൂടി എടുക്ക്. ഭയങ്കര എരിവ് തിന്ന ആൾക്കാർ തോന്നിട്ടോ, മുഖത്തൊന്നും ആക്കരുതിട്ടാ. അതെ, എന്നാ പിന്നെ ഇവനെ ഇന്ന് വരുന്നില്ലേ? തീരെ എരിവില്ല ഇല്ലേ? എന്നാ കഴിക്കൂ. നിനക്ക് എത്ര വയസ്സ്? പത്താ? എന്റെ പതിനൊന്ന്. എന്നിട്ട് എരിവായിട്ടില്ല? എന്നാ പോയി കൈ എഴുക, കൈ മേത്തിക്കാവണ്ട. അതെ, മുഖത്ത് എവിടെ ആവാതെ വായിൽ മാത്രം ഇട്ടാ മതിട്ടാ. മുഖത്ത് ആയി കഴിഞ്ഞാലും കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള
എന്താ തോന്നുന്നത്? എരിവുണ്ട്, നമുക്ക് എരിവില്ലേ? നമ്മള് വിചാരിച്ചത്ര എരിവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചിലർക്ക് മാത്രമാണ് അത് ഭയങ്കരമായിട്ട് എരിവുള്ളൂ, ചിലർക്കത് എരിവൊന്നും മാത്രക്കില്ല. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഭയങ്കര എരിവാണ് കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചത്. പക്ഷേ പിള്ളേർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അത് നമ്മൾ കഴിക്കുന്ന ടൈമിൽ വേറെ എവിടെയാവാതെ വായിൽ മാത്രം ആയിക്കൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ മുഖത്തൊക്കെ ആകുമ്പോഴാണ് കുറച്ചും കൂടി എരിവെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ കഴിച്ചില്ല, ഞാനൊരു ഒരു കുറച്ച് മാത്രം ഞാൻ നോക്കി, ടേസ്റ്റ് മാത്രം നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.